നഴ്സുമാർ നാളെ മുതൽ തുടങ്ങാനിരുന്ന സമരം പിൻവലിച്ചു. മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് തീരുമാനം. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, നാളെ മുതൽ സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ അടക്കമുള്ള നഴ്സുമാർ സമരരംഗത്തേക്ക് കടക്കാനായിരുന്നു തീരുമാനം. ഇപ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ പെട്ടെന്നുണ്ടായത്? തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ പെട്ടെന്നുണ്ടായതിന് പ്രധാന കാരണം ഈ സ്വകാര്യ ആശുപത്രികൾ അതിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിലൊരു കൂട്ടവധിയെടുപ്പ് സമരം ഉണ്ടായാൽ അത് സാധാരണക്കാരനായ ജനങ്ങളെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. അതുകൂടി മുന്നിൽ കണ്ടാകണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇങ്ങനെ വേഗത്തിലൊരു ഇടപെടൽ നടത്തിയത്. ശമ്പള പരിഷ്കരണം സംബന്ധിച്ച ഉത്തരവ്, അതായത് 20,000 രൂപ മിനിമം ശമ്പളമാക്കിക്കൊണ്ടുള്ള ഉത്തരവ്, അതിൽ അന്തിമ വിജ്ഞാപനം ഈ മാസം 31-നകം ഇറക്കാമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മാത്രമല്ല, KVM സമരം വളരെ കാലങ്ങളായി അവർ നടത്തി വരികയാണ്. പലതരത്തിൽ ഉള്ള ചർച്ചകൾ ലേബർ കമ്മീഷൻ നടത്തിയെങ്കിലും മാനേജ്മെന്റ് കഴിഞ്ഞ ചർച്ചയിൽ പോലും പങ്കെടുക്കാൻ തയ്യാറായിരുന്നില്ല. നാളെയും ചർച്ച വിളിച്ചിട്ടുണ്ട്. ആ ചർച്ച പരാജയപ്പെട്ടാൽ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ടുള്ള ചർച്ച ഉണ്ടാകുമെന്നും യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് സമരത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് പിൻവാങ്ങാൻ UNA തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ഹൈക്കോടതിയിൽ സ്വകാര്യ മാനേജ്മെന്റുകളുടെ ഹർജി പരിഗണിച്ചുകൊണ്ടും ഒരു മീഡിയേഷൻ ചർച്ചയ്ക്കാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. അങ്ങനെ ആ ചർച്ചയും പൂർത്തിയായ ശേഷമാണ് ഇന്ന് ഈ ഒരു സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാം എന്ന നിലപാടിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. എന്തായാലും ഏറെക്കാലമായി അവർ മുന്നോട്ട് വെച്ചൊരു വിഷയമായിരുന്നു ശമ്പള പരിഷ്കരണം അടക്കമുള്ള വിഷയം. അതിൽ കരട് വിജ്ഞാപനം വന്നെങ്കിലും ഒരു അന്തിമ വിജ്ഞാപനം ഉണ്ടായില്ല. കരട് വിജ്ഞാപനം പരിഗണിച്ചുകൊണ്ട് പല ആശുപത്രികളും ഈ ശമ്പള പരിഷ്കരണം, പക്ഷേ KVM പോലെ പല ആശുപത്രികളിലും ഇത് ഉണ്ടായില്ല. ഇതിനെ തുടർന്നാണ് സമരത്തിലേക്ക് കടന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ ഉറപ്പ് പ്രകാരം 1 ഒക്ടോബർ മുതൽ മുൻകാല പ്രാബല്യത്തോടെ നഴ്സുമാർക്ക് ശമ്പളം ലഭിക്കുന്ന തരത്തിലുള്ള വിജ്ഞാപനമായിരിക്കും പുറത്തിറക്കുക. നഴ്സുമാർ നാളെ മുതൽ തുടങ്ങാനിരുന്ന സമരം പിൻവലിച്ചു. മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് തീരുമാനം. ജി ശ്രീജിത്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. നാളെ മുതൽ നഴ്സുമാർ കൂട്ട അവധിയെടുത്ത് നഴ്സുമാരുടെ സംഘടനയുടെ സ്റ്റേറ്റ് സെക്രട്ടറി സുജനപാൽ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുജനപാൽ, മുഖ്യമന്ത്രിയുടെ എന്ത് ഉറപ്പാണ് നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്? അതനുസരിച്ച് സമരം പിൻവലിക്കാൻ തന്നെയാണോ തീരുമാനം? അല്ല, നമ്മൾ സമരം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഹൈക്കോടതിയിൽ എടുത്ത കേസിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തണം, ഈ വിഷയം ന്യായമാണെന്ന് സമരം നിരോധിച്ചെങ്കിലും ഈ വിഷയം ന്യായമാണെന്ന് ഉൾക്കൊള്ളുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ ഒരു മീഡിയേഷൻ ചർച്ച വിളിക്കുകയും ഇന്ന് തന്നെ ആ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയും 31 മാർച്ച് ഈ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ശമ്പള പരിഷ്കരണത്തിന്റെ ഗവൺമെന്റ് ഓർഡർ പുറത്തിറക്കുമെന്നുള്ള ഉറപ്പും അത് ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ ലേബർ കമ്മീഷണറും നമ്മളെ നേരിട്ട് വിളിച്ചറിയിക്കുകയും ചെയ്ത അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് യോഗം അവൈലബിൾ ആയി വിളിച്ചു ചേർത്തിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ഞങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ, തീരുമാനങ്ങൾ എടുക്കും. അതായത് ഇതുവരെ സമരം അല്ലെങ്കിൽ അവധി എടുത്തുള്ള സമരം ഉപേക്ഷിക്കാനുള്ള തീരുമാനം എടുത്തിട്ടില്ല? ഇല്ല, അത്തരത്തിലുള്ള ഒരു നിലപാടുകൾ ഞങ്ങൾ എടുത്തിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഔദ്യോഗികമായ വിശദീകരണം നൽകുന്നതായിരിക്കും. സുജനപാൽ, ഈ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ്, അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ കൃത്യമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ, ഇതൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷാ നിർഭരമല്ലേ? അതെ അതെ, അത് അതിൽ 100% പ്രതീക്ഷയുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഈ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കും എന്നുള്ളതും അതുപോലെ തന്നെ KVM ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ആ ഒരു സമരത്തിന്റെയും ഒരു മുദ്രാവാക്യം ഈ സംസ്ഥാന വ്യാപക പണിമുടക്കിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ KVM സമരവും അടിയന്തരമായി ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പൊ നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഈ ഉറപ്പ് ലഭിച്ച സാഹചര്യത്തിൽ സമരം ഒരു പക്ഷേ പിൻവലിക്കാനുള്ള തീരുമാനം സെക്രട്ടറിയിൽ ഉണ്ടായേക്കാം, അങ്ങനെയാണോ? അതെ അതെ, അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഇത്തരത്തിലുള്ള ഉറപ്പുകൾ നൽകുന്ന കിട്ടിയതോടും അതുപോലെ തന്നെ ജൂലൈ 20 പ്രഖ്യാപിക്കപ്പെട്ട ശമ്പള പരിഷ്കരണം അനധമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതായിരുന്നു നമുക്കുള്ള ഒരു പരാതി. അപ്പൊ ആ ഒരു കാര്യത്തിൽ കൃത്യമായ ഒരു ഒത്തുതീർപ്പ് ഉണ്ടായതോടുകൂടി, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായതോടുകൂടി, നമ്മൾ ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് ഈ യോഗത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, ശ്രീ സുജനപാൽ, അദ്ദേഹം നഴ്സസ് അസോസിയേഷന്റെ സംഘടനയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. സമരം പിൻവലിക്കാനുള്ള തീരുമാനം അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സംഘടനയുടെ സെക്രട്ടേറിയറ്റ് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പുകളുടെ പശ്ചാത്തലത്തിലാകും ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു സമരം പിൻവലിക്കലിലേക്ക് കാര്യങ്ങൾ പോവുക. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ,
സിറോ മലബാർ സഭയുടെ വിവാദ ഭൂമി ഇടപാടിൽ പോലീസിന് ഹൈക്കോടതിയുടെ വിമർശനം. പരാതി കിട്ടിയിട്ടും നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിച്ചു. FIR രജിസ്റ്റർ ചെയ്യാതിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ നടപടി സുപ്രീംകോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ്. 20 ലക്ഷം വിശ്വാസികളെയാണ് സഭയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ ചോദ്യം ചെയ്യുന്നതെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ഹർജി നാളെ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. കൊടിനാട്ടി സമരത്തിനും നോക്കുകൂലിക്കുമെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി. ഏതു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഈ പ്രവണത അവസാനിപ്പിക്കണമെന്ന് പുനലൂരിലെ AIYF സമരത്തെ പരാമർശിച്ച് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. പുനലൂരിൽ ആത്മഹത്യ ചെയ്ത സുഗതനിൽ നിന്ന് AIYF നേതാക്കൾ 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും ഭരണസ്വാധീനം ഉപയോഗിച്ച് കേസ് തേച്ചു മായ്ച്ചു കളയാൻ ശ്രമമുണ്ടായെന്നും പ്രതിപക്ഷം ആരോപിച്ചു. AIYFന്റെ കൊടിനാട്ടിൽ ഭീഷണിയെ തുടർന്ന് പുനലൂരിൽ പ്രവാസിയായ സുഗതൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിലായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സംഭവം ദൌർഭാഗ്യകരമെന്നും AIYFന്റെ ഭീഷണിയാണ് സുഗതനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും പറഞ്ഞ മുഖ്യമന്ത്രി കൊടിനാട്ടിൽ സമരത്തിനെതിരെ ആഞ്ഞടിച്ചു. പൊതുപ്രവർത്തകരായിട്ടുള്ള ചിലര് ചില സ്ഥലങ്ങളിൽ കൊടി നാട്ടുന്നൊരു പ്രവണത വന്നിട്ടുണ്ട്. കൊടി ഓരോ പ്രസ്ഥാനത്തിന്റെയും വളരെ വിലപ്പെട്ട ഒരു സ്വത്താണ്. അതിങ്ങനെ ഓരോ സ്ഥലത്തും കൊണ്ടുപോയി നാട്ടുന്നൊരു നില പൊതുവെ നല്ലതല്ല എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാം. നോക്കുകൂലി തടയാനും വ്യവസായികളെ സംരക്ഷിക്കാനും നിയമം വേണം. ഇക്കാര്യം ചർച്ച ചെയ്യാൻ തൊഴിലാളി സംഘടനകളുടെ അടിയന്തര യോഗം വിളിക്കും. തൊഴിലാളി സംഘടന എന്നത് തൊഴിലാളിയുടെ സംഘടനയാണ്. തൊഴിലാളിയെ സപ്ലൈ ചെയ്യുന്ന ഒന്നല്ല തൊഴിലാളി സംഘടന. കൊടിനാട്ടി ഭീഷണിപ്പെടുത്തി AIYF പ്രവർത്തകർ സുഗതനിൽ നിന്ന് പണം വാങ്ങിയെന്ന പ്രതിപക്ഷം ആരോപിച്ചു. പ്രതികളെ സംരക്ഷിക്കുന്നതിന് പകരം പുറത്താക്കാൻ പാർട്ടി തയ്യാറാകണം. മുത്തൂറ്റ് ഫൈനാൻസിൽ നിന്ന് അദ്ദേഹത്തിന്റെ മകൻ സുനിൽ കുമാർ 30.4 ഗ്രാം സ്വർണം പണയപ്പെടുത്തി 63,000 രൂപയുമായി വന്നതാണ്. ആ പണം എവിടെ പോയെന്ന് വീട്ടുകാർക്ക് അറിയില്ല. അവിടെ മകൻ പറയുന്നില്ല, ആർക്ക് കൊടുത്തെന്ന് അറിയില്ല. ഇത് എവിടെ നിന്ന് പോയി സാർ? ഇത് എവിടെ പോയി സാർ? ഈ പണം സാർ, ഈ പണം പോയത് എവിടാന്ന് എല്ലാവർക്കും അറിയാം. CPIയുടെ ഓഫീസിലേക്കാണ് സാർ ഈ പണം പോയത്. സുഗതന്റെ ആത്മഹത്യയിൽ പ്രതിപക്ഷ ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന പ്രതികരണമായിരുന്നു പത്തനാപുരം MLA KB ഗണേഷ് കുമാറിന്റേത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കൊടി കുത്തുന്നത് എന്തിനാണെന്ന് കേരളത്തിലെ സാധാരണക്കാർക്ക് അറിയാം. ചില്ലറ തടഞ്ഞാൽ ഈ കൊടി ഊരിക്കൊണ്ടുപോകുന്നതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു കീഴ്വഴക്കം. ആരോപണങ്ങൾ CPI മന്ത്രിമാരായ K. രാജുവും VS സുനിൽകുമാറും നിഷേധിച്ചു. പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടു. News 18 തിരുവനന്തപുരം. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടിയുമായി CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ രംഗത്തെത്തി. വയൽ നികത്തൽ നിയമലംഘനമാണെങ്കിൽ കൊടിനാട്ടാൻ അവകാശമുണ്ട്. കൊടിനാട്ടിയതുകൊണ്ടാണ് സുഗതന്റെ ആത്മഹത്യ എന്ന് കരുതുന്നില്ലെന്നും ആത്മഹത്യയ്ക്ക് കാരണം AIYF ആണെങ്കിൽ കേസെടുക്കാമെന്നും കാനം രാജേന്ദ്രൻ മലപ്പുറത്ത് പറഞ്ഞു. എല്ലാ കൊടികൾക്കും ബാധകമാണെങ്കിൽ ഞങ്ങൾക്കും അത് ബാധകമാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. മുഖ്യമന്ത്രി പറയാമോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹം എന്തു പറയണം എന്ന് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ചോദിച്ചാലും പറയത്തില്ല. മുഖ്യമന്ത്രിയുടെ നടപടി ദുരുദ്ദേശപരമാണെന്ന് AIYF സംസ്ഥാന പ്രസിഡന്റ് R. സജിലാൽ. കേരളത്തിൽ ഏറ്റവും അധികം കൊടികുത്തൽ സമരം നടത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയാണ്. AIYF പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. പഞ്ചായത്തിനെതിരെയായിരുന്നു AIYFന്റെ സമരമെന്നും സജിലാൽ പറഞ്ഞു. കൊടികുത്തൽ സമരങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സമീപനമാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രസ്താവിച്ചിരിക്കുന്നത്. കേരളത്തിൽ നടന്നിട്ടുള്ള കൊടികുത്തൽ സമരങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ കണക്കെടുപ്പ് നടത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊടികുത്തൽ സമരം നടത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയും അവരുടെ ബഹുജന സംഘടനകളുമാണ്. അപ്പോൾ ആ നിലയിൽ AIYFന് അഭിപ്രായപ്പെടുവാനുള്ള അല്ലെങ്കിൽ ആവശ്യപ്പെടുവാനുള്ളത് AIYF പ്രതീകാത്മകമായി അവിടെ കൊടി സ്ഥാപിച്ചതിനപ്പുറത്തേക്ക് ഈ സുഗതന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനോ ഭീഷണിപ്പെടുത്തുന്നതിനോ ഇല്ലെങ്കിൽ അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള മറ്റ് ഉപദ്രവങ്ങൾ ചെയ്യുന്നതിനോ ഒന്നും തന്നെ AIYF ആ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം വേണം. പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇദ്ദേഹത്തിന് വാക്കാൽ അനുമതി കൊടുത്ത അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം. ബാർക്കോഴക്കേസിൽ KM മാണിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ടുമായി വീണ്ടും വിജിലൻസ്. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് മാണിക്കെതിരെ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാകുന്നത്. വിജിലൻസ് ഡയറക്ടറായി NC ആസ്ഥാന ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. KM മാണി കോഴ വാങ്ങിയതിന് തെളിവ് കണ്ടെത്താനായില്ല.
തെളിവായി ബിജു രമേശ് സമർപ്പിച്ച സി ഡി എഡിറ്റു ചെയ്തിരിക്കുന്നു. ഇത് തെളിവായി സ്വീകരിക്കാനുമാവില്ല. വിജിലൻസിന്റെ നിലപാട് പഴയതു തന്നെ. ഇത് മൂന്നാം തവണയാണ് കെ എം മാണിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ടുമായി വിജിലൻസ് കോടതിയിലെത്തുന്നത്. മുമ്പ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നതിന് സമാനമായ വിവരങ്ങളാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയെയും അറിയിച്ചത്. എൻ സി അസ്താന വിജിലൻസ് ഡയറക്ടറായി ചുമതലയേറ്റതിനു ശേഷമുള്ള റിപ്പോർട്ടാണിത്. ബാർകോട കേസിൽ കഴിഞ്ഞ സർക്കാരിനെതിരെ സമരം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ മാപ്പ് പറയണമെന്ന് കെ പി സി സി പ്രസിഡന്റ് എം എം ഹസൻ ആവശ്യപ്പെട്ടു. ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഈ ഗവൺമെന്റ് മാർക്സിസ്റ്റ് പാർട്ടി ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയും. മാണിയുമായി ചേരുന്നതിന് ഇടതുമുന്നണിയിൽ തന്നെ ഭിന്നസ്വരം ശക്തമാകുന്ന സാഹചര്യത്തിൽ വിജിലൻസിന്റെ നടപടി വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കും. തെളിവ് വേണ്ട വിധത്തിൽ സ്വീകരിച്ച് ശരിയായ റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കാൻ വിജിലൻസിന്റെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. വിജിലൻസ് ഡയറക്ടറായി ചുമതലയേറ്റ ഉടൻ ബാർകോഴ കേസ് സംബന്ധിച്ച ഫയലുകൾ എൻ സി അസ്താന വിളിച്ചു വരുത്തിയത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. പക്ഷേ മുൻ നിലപാട് ശരിവെക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് കോടതിയിൽ വീണ്ടും എത്തിയത്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ കൂടി കെ എം മാണിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന സംസ്ഥാന വിജിലൻസിന്റെ റിപ്പോർട്ട് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നും ഉറപ്പാണ്. തിരുവനന്തപുരത്ത് നിന്നും ടി ജി സജിത്, ന്യൂസ് 18. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കോട്ടയത്ത് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണം. വിജിലൻസിന്റെ അന്വേഷണത്തിൽ സാധാരണഗതിയിൽ ഗവൺമെന്റ് ഇടപെടാറില്ല. കാനൻ രാജേന്ദ്രൻ എന്താണ് പറഞ്ഞത് ഞാൻ കേട്ടില്ല, കേൾക്കാതെ അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാൻ സാധിക്കില്ല. ഈ കൊടികുത്തുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു തന്നെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? കൊടികുത്തുന്നത് ശരിയല്ല, ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പോയി കൊടികുത്തുന്നത് ശരിയല്ല, ഇത് പരിശോധിക്കേണ്ടതാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഇക്കാര്യത്തിൽ വിളിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എവിടെ കൊടികുത്തുന്നത്? അല്ല, കൊടികുത്തുന്നത് സംബന്ധിച്ച് ഗവൺമെന്റിന് ഉള്ള നിലപാട് രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്യുമ്പോൾ അത് സംബന്ധിച്ചുള്ള നിലപാട് പാർട്ടി വ്യക്തമാക്കാം. എന്താണെന്നുള്ളതിൻ്റെ വിശദാംശം എൻ്റെ കൈവശമില്ല. മുഖ്യമന്ത്രി എന്താ നിയമസഭയിൽ നിന്ന് പറഞ്ഞെന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്നതിനനുസരിച്ച് പ്രതികരിച്ചാൽ ചിലപ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കും. അങ്ങനെ ഒരു അബദ്ധത്തിനൊക്കെ സംഭവിച്ചത് കൊണ്ടാണ് ഞാനിത് കരുതൽ സ്വീകരിക്കുന്നത്. കേട്ടോ, യുഡിഎഫിനെതിരെയുള്ള യുഡിഎഫ് നേതാക്കൾക്കെതിരെയുള്ള വിജിലൻസ് കേസുകൾ പരമാവധി ഉഴപ്പുന്നൊരു ആക്ഷേപ ശക്തമാണ്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ മാണി കെ മാണിക്ക് ക്ലീൻ ചിറ്റ്. വിജിലൻസ് കേസുകൾ വിജിലൻസ് വകുപ്പാണ് പരിശോധിച്ചിട്ട് തെളിവുകൾ ശേഖരിക്കേണ്ടത്. അത് നമുക്കാർക്കെങ്കിലും അതിലിടപെടാൻ സാധിക്കുന്ന കാര്യമല്ല. വിജിലൻസ് കാര്യക്ഷമമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും താല്പര്യമല്ല വിജിലൻസ് നോക്കുക, അവരുടെ കയ്യിലുള്ള തെളിവുകളെ ആശ്രയിച്ചിട്ടാണ് വിജിലൻസിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. എന്താണ് അവർക്ക് കിട്ടിയ തെളിവ് എന്നുള്ളതോ മറ്റു കാര്യങ്ങളോ നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ല. അത് കോടതി പരിശോധിക്കട്ടെ. ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെങ്കിൽ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിജിലൻസ് കോടതിക്ക് പരിശോധിക്കാവുന്നതും ഈ കൊടുത്ത റിപ്പോർട്ട് കോടതിക്ക് തള്ളിക്കളയാവുന്നതുമാണ്. കോടതിയാണ് അത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കേണ്ടത്. അതുപോലെ പക്ഷേ പുതിയൊരു സാഹചര്യത്തിൽ മുന്നണി വിപുലീകരണം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജെ ഡി യു വരണോ ഇല്ല, കൂടെ കെ എം മാണി മുന്നണിയിലേക്ക് വരും എന്ന തരത്തിലുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സാഹചര്യമുണ്ടോ? എന്താണ് മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട്? അത് സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തന്നെ സി പി എമ്മിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കെ എം മാണിയുടെ കേരള കോൺഗ്രസ് ഇപ്പോൾ യു ഡി എഫിലും ഇല്ല, എൽ ഡി എഫിലും ഇല്ല, ബി ജെ പി മുന്നണിയിലുമില്ല. സ്വതന്ത്ര നിലപാടെടുത്ത് സ്വീകരിക്കുക. എൽ ഡി എഫിനകത്ത് ചേരണമെന്നുള്ള താല്പര്യം ഇതുവരെ കെ എം മാണി ഞങ്ങളെ അറിയിച്ചിട്ടില്ല. സി പി ഐ എം ഇതുവരെ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുമില്ല. ഇത്തരം കാര്യങ്ങൾ ഒരു ചർച്ച ചെയ്യേണ്ട ഘട്ടം വന്നാൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യും. സംസ്ഥാന കമ്മിറ്റി ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ ഞങ്ങൾ മറ്റ് കക്ഷികളുമായിട്ട് ചർച്ച ചെയ്യും. മറ്റെല്ലാ എൽ ഡി എഫിലെ ഘടകകക്ഷികളുമായിട്ടും ആശയവിനിമയം നടത്തും. അതിനുശേഷം എൽ ഡി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് മാത്രമേ ഒരു പാർട്ടി വേണമോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ സാധിക്കൂ. ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു പാർട്ടി തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല ഇത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മുന്നണിയിൽ ചർച്ച ചെയ്തിട്ട് മാത്രമേ തീരുമാനമെടുക്കുള്ളൂ. ഇപ്പം ഞങ്ങളുടെ പാർട്ടിയും ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടില്ല. കെ എം മാണിക്ക് ഇതിൽ താല്പര്യമുണ്ടെന്നുള്ള കാര്യം മാണി ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ ചർച്ച ചെയ്തതിൽ യാതൊരുവിധ പ്രസക്തിയുമില്ല. തൊട്ടുകൂടാത്തൊരു പാർട്ടിയാണ് മാണിയുടെ തോന്നുന്നില്ല. അങ്ങനെ അല്ല, കെ എം മാണിയുടെ കേരള കോൺഗ്രസ് മുമ്പ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു 80-ൽ. പിന്നീട് കെ എം മാണി കേരള കോൺഗ്രസ് എൽ ഡി എഫ് വിട്ടുപോയി. പി ജെ ജോസഫ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, പിന്നെ പി ജെ ജോസഫ് വിട്ടുപോയി. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും ഞങ്ങളുടെ കൂടെ സഹകരിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്ത കക്ഷികളിൽ ഒന്നാണ് കേരള കോൺഗ്രസ്. അതുകൊണ്ട് കേരള കോൺഗ്രസുമായിട്ടുള്ള നിലപാട് എന്തായിരിക്കണം എന്നുള്ളത് അവർ ഇപ്പോൾ ഒരു തീരുമാനമെടുത്ത് ഞങ്ങളെ അറിയിച്ചിട്ടില്ല. ഞങ്ങളും ഒരു തീരുമാനം എടുത്തിട്ടില്ല.
നിങ്ങൾക്ക് കുറെ മാധ്യമ പ്രവർത്തകന്മാർക്ക് കോട്ടയത്ത് വരുമ്പോൾ ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അത് അവരാണ് അത് സംബന്ധിച്ചുള്ള കാര്യം പറയേണ്ടത്. ഞങ്ങൾ ഇതുവരെ ചർച്ച ചെയ്യാത്ത കാര്യം, ഞങ്ങൾ അവരുമായിട്ട് ഒരു തർക്കത്തിന് പോകേണ്ട കാര്യമില്ല. തർക്കം പറയുന്നത് കക്ഷിയാണ് സാർ. ഞങ്ങൾ ഈ പ്രശ്നത്തിൽ തർക്കത്തിന് പോകാത്ത എന്തുകൊണ്ടാണ്? ഞങ്ങൾ ഇത് സംബന്ധിച്ച് തീരുമാനം എടുത്തിട്ടില്ല. തീരുമാനം എടുക്കാത്തൊരു കാര്യം സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ട് തർക്ക വിതർക്കങ്ങൾ ഉണ്ടാക്കേണ്ടെന്ന കാര്യം എന്താ? ഇടതുപക്ഷമാണെങ്കിൽ കുഴപ്പമാണെന്ന് സ്ഥാപിക്കാൻ ഇത് രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു തർക്ക വിഷയമാക്കി മാറ്റാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തർക്ക വിഷയമാക്കി മാറ്റാൻ ഞങ്ങൾ ഇത് സംബന്ധിച്ചൊരു തീരുമാനം എടുത്തിട്ടില്ല. തീരുമാനം എടുക്കാത്തടത്തോളം കാര്യം ഇത് തർക്ക വിഷയമാക്കി ഉന്നയിക്കേണ്ട കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. തീരുമാനം എടുത്താൽ അത് സംബന്ധിച്ച് ഉള്ള സാധാരണ നടപടിക്രമങ്ങളുണ്ട്, അതിനനുസരിച്ച് മാത്രമേ തീരുമാനിക്കുള്ളൂ. ഇപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല. മണിസാർ തിരിച്ചു വരുന്നതിൽ വിരോധമില്ല എന്നാണോ? സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കെ എം മാണിയുടെ തിരിച്ചുവരവ് അടക്കം നിരവധി ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചു. ഇക്കാര്യത്തിൽ എൽ ഡി എഫിൽ ഒരു തീരുമാനമായിട്ടില്ല, ഒപ്പം സിപിഎം ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം സമ്മതം അറിയിച്ചാൽ ഒരു പക്ഷേ എൽ ഡി എഫ് ചർച്ച ചെയ്ത് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. മറ്റു പല ചോദ്യങ്ങളോടും അദ്ദേഹം വിദഗ്ധമായി ഒഴിഞ്ഞു മാറുകയായിരുന്നു. മറ്റു വാർത്തയിലേക്ക്. ബാർക്കോഴക്കേസിൽ കെ എം മാണിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ നടപടി ഒത്തുകളിയാണെന്ന് ബാർക്കോഴക്കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ പി സതീശൻ. കെ എം മാണിയെ രക്ഷിക്കാൻ ഗൂഢാലോചന നടന്നു. അന്വേഷണം തുടരാനായിരുന്നു തന്റെ നിയമോപദേശം. കഴിഞ്ഞ ചൊവ്വാഴ്ചയും ഉദ്യോഗസ്ഥർ വന്നു കണ്ടിരുന്നു. കേസ് അവസാനിപ്പിച്ചത് അറിഞ്ഞില്ലെന്നും അഡ്വക്കേറ്റ് കെ പി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ട്രയൽ നടന്നിരുന്ന ശിക്ഷ ഉറപ്പാണ്. എന്താണെന്ന് എനിക്ക്, എന്തുകൊണ്ട് ഈ എസ് പി ഇങ്ങനെ റിപ്പോർട്ട് കൊണ്ട് കൊടുത്തെന്ന് എനിക്കറിയില്ല. ശ്യാം കുമാറി കഴിഞ്ഞ ചൊവ്വാഴ്ച ഫയലുമായിട്ട് എന്നെ വന്നു. ഞാൻ ആ ഫയൽ മുഴുവൻ നോക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എഴുതി കൊടുത്തു. അതിന് തലയാഴ്ച വീണ്ടും അതിന് മുമ്പ് തന്നെ വന്ന് കണ്ടു. ആറ്റുകാൽ പൊങ്കാലയിലെ കുത്തിയോട്ടത്തിനെതിരെ പ്രതികരിച്ചത് ഈ വിഷയത്തിൽ ഒരു പൊതുചർച്ചയ്ക്ക് ഇടമുണ്ടാകട്ടെ എന്നു കരുതിയാണെന്ന് ഡി ജി പി ആർ ശ്രീലേഖ ഐ പി എസ്. ഇതിന്റെ പേരിൽ ആരും തന്നോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടില്ല. തനിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കാറില്ലെന്നും ശ്രീലേഖ പറഞ്ഞു. സി ഡബ്ല്യു ആർ ഡി എം മുന്നറിയിപ്പ്. പുഴയിൽ കണ്ടെത്തിയത് അപകടകാരിയായ ബ്ലൂ ഗ്രീൻ ആൽഗകളാണെന്ന സംശയം ഉയർന്നതിനെ തുടർന്നാണ് ശാസ്ത്രജ്ഞരുടെ നിർദ്ദേശം. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ കുടിവെള്ളത്തിനായി ചാലിയാറിനെയാണ് ആശ്രയിക്കുന്നത്. ചാലിയാറിൽ പച്ചനിറത്തിൽ ഓയൽ രൂപത്തിലുള്ള പൂപ്പൽ നിറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ടൗണിനോട് ചേർന്ന ഭാഗത്താണ് ആദ്യം പൂപ്പൽ കണ്ടതെങ്കിലും പിന്നീട് മറ്റിടങ്ങളിലേക്കും വ്യാപിച്ചു. ആരോഗ്യവകുപ്പും CWRDയും അധികൃതരും നടത്തിയ പരിശോധനയിൽ പുഴയിൽ കണ്ടത് അപകടകാരിയായ ബ്ലൂഗ്രീൻ ആൽഗകളാണെന്ന് സംശയമുയർന്നു. പരിശോധനാ റിപ്പോർട്ട് പുറത്തുവരുന്നതുവരെ വെള്ളം ഉപയോഗിക്കരുതെന്നാണ് ശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പ്. ഇത് ഹാംഫുൾ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചതിന് ശേഷമേ അറിയാൻ പറ്റുള്ളൂ. ഹാംഫുൾ ആണെങ്കിൽ അതിൽ കുളിക്കുന്നവർക്ക് ചർമ്മരോഗങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചാലിയാറിലേക്ക് വൻതോതിൽ സെപ്റ്റിക് മാലിന്യം ഉൾപ്പെടെ ഒഴുക്കിവിടുന്നുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അരീക്കോട് പഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ കംഫർട്ട് സ്റ്റേഷൻ അടക്കം അതിലെ മാലിന്യങ്ങൾ അടക്കം ഒഴുകുന്നതിന്റെ തൊട്ട് മുൾ ഭാഗത്താണ്. ജലത്തിൽ മലിനീകരണത്തിന്റെ തോത് വൻതോതിൽ വർദ്ധിച്ചാലാണ് ബ്ലൂഗ്രീൻ ആൽഗകൾ പ്രത്യക്ഷപ്പെടുക. നൈട്രേറ്റും ഫോസ്ഫേറ്റും വർദ്ധിച്ച് വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് വൻതോതിൽ കുറയുന്നു. മത്സ്യങ്ങൾ കൂട്ടമായി നശിക്കുന്നതിനും ഇത് കാരണമാകും. ന്യൂസ് 18 കോഴിക്കോട്.